കൊച്ചി മേയർ സൗമിനി ജെയിനിനെ വലിച്ചു താഴെയിടുമെന്ന് വീമ്പിളക്കിയവരുടെ വീരവാദങ്ങൾ എല്ലാം ചീറ്റിപ്പോയി വലിച്ചു താഴെയിടാൻ പോയിട്ട് ആ കസേരയിലൊരു ചെറുവിരൽ അനക്കം പോലുമുണ്ടാക്കാൻ കോൺഗ്രസിലെ ഒരു ചോട്ടാനേതാവിനെ കൊണ്ടും കഴിഞ്ഞില്ല മേയർ സൗമിനി ജെയിനിനെ മാറ്റിയാൽ ഒപ്പം രാജിവെക്കുമെന്ന് പറഞ്ഞ രണ്ടു വനിതാ കൗൺസിലർമാർ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ മുട്ടുകുത്തിയിരുത്തിച്ചു കോർപ്പറേഷൻ ഭരണത്തെ ചൊല്ലി കെ ജില്ലാ കോൺഗ്രസും ഇടയുമെന്നും മേയർ സൗമിനി ജെയിനിനെ മാറ്റുമെന്നും മാറ്റില്ലെന്നും പറഞ്ഞ് പ്രസ്താവന യുദ്ധം നടത്തിയവരൊക്കെ ഒടുവിൽ സ്വന്തം മാളങ്ങളിൽ സ്വയം ഒളിക്കേണ്ടിയാണ് വന്നത് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരും ഒടുവിൽ നിരാശരായി പ്രതിപക്ഷ നേതാവ് കെ ജെ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ കോൺഗ്രസിലെ പോര് മുതലാക്കാമെന്ന് കണക്ക് കൂട്ടിയ എൽ ഡി എഫിനും ഒടുവിൽ മുതലക്കണ്ണീരൊഴുക്കേണ്ടി വന്നു എല്ലാവരുടെയും കണക്കുകൾ തെറ്റി ഒന്നും സംഭവിച്ചില്ല ഒരതിശയവും നടന്നതുമില്ല ഡെപ്യൂട്ടി മേയർ സ്ഥാനം യുഡിഎഫ് തന്നെ ഒടുവിൽ നിലനിർത്തി കെ ആർ പ്രേംകുമാറാണ് കൊച്ചിയിലെ പുതിയ ഡെപ്യൂട്ടി മേയർ അംഗ കൗൺസിലിൽ മുത്തിയേഴ് വോട്ടുകൾ നേടി പ്രേംകുമാർ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു മേയർമാറ്റ വിവാദങ്ങളുടെ സാഹചര്യത്തിൽ അട്ടിമറി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും യു ഡി എഫിന്റെ മുഴുവൻ വോട്ടുകളും പ്രേംകുമാറിന് ലഭിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും പ്രതിപക്ഷ നേതാവുമായ കെ ജെ ആന്റണി എതിർപക്ഷത്തെ മുപ്പത്തിനാല് വോട്ടുകൾ നിലനിർത്തി അതേസമയം ബി ജെ പിയുടെ രണ്ട് കൗൺസിലർമാരും പഴയപോലെ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു കോർപ്പറേഷൻ പതിനെട്ടാം ഡിവിഷൻ കൌൺസിലറാണ് കെ ആർ പ്രേംകുമാർ ഡെപ്യൂട്ടി മേയറായിരുന്ന ടി ജെദ് എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് കൌൺസിൽ സ്ഥാനം രാജിവെച്ചപ്പോൾ ഉണ്ടായ ഒഴിവിലേക്കാണ് ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് നടന്നത് പൊളിറ്റിക്കൽ ഡെസ്ക് വാർത്തകൾക്കപ്പുറം ന്യൂസ്